പ്രിയമുള്ളവരെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാൻ എന്തൊക്കെയാണ് കർത്താവ് ഒരു സാഹചര്യം കൊണ്ട് ഒരുക്കി തന്നു. നമുക്ക് വീണ്ടും നമ്മുടെ ചിന്തയിലേക്ക് സ്നേഹം എന്ന വിഷയമാണ് നമ്മൾ ഈ നാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 6 ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു. ഇനി 7-ാമത്തെ ആണ് ഇന്ന് ചിന്തിക്കുന്നത്. അത് നമ്മൾ ഇന്ന് ആ വേദഭാഗം നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ്റെ 1 യോഹന്നാൻ അതിൻ്റെ 4-ാമധ്യായം അതിൻ്റെ 20-21 ഭാഗങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. അപ്പം താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും കാണാത്ത ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ആ ദൈവത്തെ സ്നേഹിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയും സഹോദരനെ പായിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ കള്ളനാണെന്നാണ് വചനം പറയുന്നത്. കാരണം അത് ശരിയല്ല. അവൻ പറയുന്നത് നുണയാണ്, അവൻ കൊള്ള കള്ളനാണ്. അങ്ങനെ ഒരിക്കലും സ്നേഹിക്കാൻ സാധ്യമല്ല. അങ്ങനെ സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. സഹോദരനോട് വിദ്വേഷമുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, എങ്ങനെ ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക. ആ സ്നേഹമാണ് കാൽവരിയിൽ അവൻ കാണിച്ചത്. ശത്രുക്കളെ സ്നേഹിച്ചു, ശത്രുക്കൾ വേണ്ടി പ്രാർത്ഥിച്ചു, അതിൽ സ്നേഹം. എൻ്റെ ശത്രു വിശക്കുന്നെങ്കിൽ അവൻ തിന്മാൻ കൊടുക്കുക എന്നാണ് പറഞ്ഞാൽ മതി. ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അപ്പോഴ് ഒരിക്കലും ശത്രുവിനെ പകയ്ക്കുന്നത് സ്നേഹമല്ല, ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് സ്നേഹമാകുന്നത്. അപ്പോൾ സ്നേഹം യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവരെ കുറ്റം പറയുന്നെങ്കിൽ, മറ്റുള്ളവരുടെ ദോഷം പറയുന്നെങ്കിൽ, മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അത് പൊക്കി അത് ദോഷമായിട്ട് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഇതൊന്നും സ്നേഹത്തിനുള്ളതല്ല. ഒരിക്കലും അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം പലർക്കും മനുഷ്യരും പല സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ഒന്നാമത് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നിൻ്റെ കൂട്ടുകാരനെ അല്ലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന് കൽപ്പന നമുക്ക് അവങ്കൽ ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. അതാണ് സ്നേഹം. സ്നേഹമില്ലെങ്കിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. സ്നേഹമില്ലാത്തടത്ത് ഇതൊന്നുമില്ല. അവിടെ നരകതുല്യം. സ്നേഹമുള്ളിടത്ത് ഇതെല്ലാം ഉണ്ട്. അവിടെ സ്വർഗതുല്യമായ അവസ്ഥയായിരിക്കും, സന്തോഷമായിരിക്കും. ഇവിടെ സമാധാനം ഉണ്ടാകും. സ്നേഹമില്ലെങ്കിൽ അവിടെ സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഇതൊന്നും കിട്ടത്തില്ല. നമുക്ക് മറ്റുള്ളവരുടെ പകയുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വസ്ഥത കിട്ടിയില്ല, നമുക്ക് രോഗങ്ങൾ മാറില്ല. ആരുടെങ്കിലും പക വെച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പം നിഷ്കളങ്കമായ ഒരു ജീവിതത്തിന് മാത്രമേ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവരെ ദൈവത്തെ മറ്റുള്ളവരെയും സ്നേഹിക്കാനും സാധിക്കത്തുള്ളൂ. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ
മനുഷ്യരായി ദൈവം സൃഷ്ടിക്കപ്പെട്ട നമ്മെപ്പോലെ തന്നെയാണ് അഗ്രോഡിയൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്നെ പായിക്കുന്നുവെങ്കിൽ പായിക്കത്തില്ല ആരും. ഞാൻ മോശം വന്നാരെങ്കിലും ഞാൻ തന്നെ പറയുന്നു, ഒരിക്കലും പറയത്തില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെക്കുറിച്ചും പറയാൻ പാടില്ല. മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞാൽ അത് നമ്മൾ ദൈവത്തെ അനുസരിക്കാത്തവരും ദൈവനിന്ദകരുമായി മാറും. അതുകൊണ്ട് ഇത് കേട്ട തിരുവചനം കേട്ട എല്ലാവരെയും ദൈവാനുഗ്രഹം കിട്ടിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നമുക്ക് വീണ്ടും ഒരു വീഡിയോയും കൂടെ കണ്ടുപിടാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ദൈവാനുഗ്രഹം കിട്ടിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആലോചന ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹം കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു.